നീ ഇപ്പോ എങ്ങോട്ടും പോകണ്ട പോവാതിരിക്കാൻ പറ്റില്ലച്ച ആശുപത്രിയിൽ ചിന്ന ഒറ്റയ്ക്ക മരുന്നിനുള്ള പണം പോലും അവന്റെ കയ്യിൽ ഉണ്ടാവില്ല എടാ ഡ്രൈവറുടെ കയ്യിൽ ഞാൻ കുറച്ച് കാശ് കൊടുത്തു വിടാം പക്ഷേ അച്ഛാ കാശ് മാത്രമല്ല 24 മണിക്കൂറും അണ്ണ അണ്ണ എന്ന് വിളിച്ച് എന്റെ കൂടെ നടക്കുന്നവനാ ഈ വിവരം അറിഞ്ഞിട്ട് ഞാൻ പോയില്ലെങ്കിൽ അവനത് വലിയ വിഷമാവും എടാ പോകണ്ടെന്ന് ഞാൻ പറഞ്ഞു ഉച്ച കഴിഞ്ഞിട്ട് പോയിക്കോ അച്ഛാ എന്താ അച്ഛാ അച്ഛന് എന്താ പറ്റിയത് എടാ ഒന്നുമില്ലടാ നിന്റെ കൂടെ കുറെ സമയം സംസാരിച്ചിരിക്കാൻ ഒരു ആഗ്രഹം എന്നാ ഞാൻ ഫാക്ടറി പോയിട്ട് പെട്ടെന്ന് വരാം ഉച്ച കഴിയുന്നിടം വരെ നീ എവിടെയും പോകണ്ട അച്ഛൻ എന്തോ ഒപ്പിച്ചു വെച്ചിട്ടുണ്ട് എടാ അച്ഛൻ എന്തോ ഒപ്പിച്ചാലും അത് മക്കളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും അതുകൊണ്ട് അച്ഛൻ പറയുന്നത് കേട്ട് മോ നല്ല കുട്ടിയായിട്ട് ഇവിടെ ഇരിക്കുക അച്ഛ വീട്ടുകാര് വന്നതുപോലെ തിരിച്ചു പോകും മാനം കെടുത്തിയ മകന്റെ ഒരു കാര്യത്തിലും ഇടപെടില്ലെന്ന് വല്യങ്ങൊന്ന് തീരുമാനിക്കുകയും ചെയ്യും അതിനുള്ള വഴിയൊക്കെ എനിക്കറിയാം ദേവൻ ഒന്ന് മാറിക്കേ ഞാൻ ഇവിടൊക്കെ ഒന്ന് അടിച്ചു വരട്ടെ ഇതൊക്കെ ആയമ്മയുടെ ജോലിയല്ലേ ആയമ്മയുടെ പോയി എവിടെയും പോയിട്ടൊന്നുമില്ല ആയമ്മ അടുക്കളയിലുണ്ട് നല്ല തിരക്കിലാ തിരക്കിലോ എന്തേരക്ക് ദേവൻ നിന്ന് മാറിയേ കൊടി പറക്കും അവരെ ഊണ് കഴിക്കാൻ നിക്കുന്നില്ലെന്നാ വല്യങ്ങൊന്ന് പറഞ്ഞേ അഥവാ ഊണിന് നിക്കുകയാണെങ്കിൽ കാറ്ററിംഗ് ആരോട് പറഞ്ഞോളാവുന്ന സദ്യ അവരിവിടെ എത്തിച്ചു തരുമല്ലോ പക്ഷേ ചായയും പലഹാരമൊക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കണം ആയമ്മ അതിന്റെ തിരക്കിലാർച്ചയുടെ ബന്ധുക്കളൊക്കെ വരുന്നുണ്ടാവല്ലേ വയറുകാണൽ ചടങ്ങിന് വരുന്നത് ആർച്ചക്കൊച്ചമ്മയുടെ ബന്ധുക്കാരൊന്നുമല്ല പിന്നെ അപ്പൊ ആയമ്മയും വല്യങ്ങുന്നു ഒന്നും പറഞ്ഞില്ലേ ഇല്ല ഇവിടെ എന്താ വിശേഷം വിശേഷം ദേവണിന് തന്നെയല്ലേ എനിക്കോ ദേവണിന്റെ കല്യാണം തീരുമാനിക്കാൻ പോവല്ലേ ഗംഗെന്താ പറഞ്ഞ സത്യ ദേവണ്ണ ഭാര്യര് പറഞ്ഞിട്ട് ദേവണ്ണും വല്യങ്ങുന്നും കൂടി പെണ്ണ് കാണാൻ പോയില്ലേ ഒറ്റ നോട്ടത്തിൽ തന്നെ ദേവണിനെ അവർക്ക് പിടിച്ചു വല്യങ്ങുന്ന അവരോട് ഇന്നിവിടെ വരാൻ പറഞ്ഞിരിക്കുക വീട് കാണൽ ചടങ്ങിന് വീട് കാണാൻ വരുന്നവര് പയ്യനെ റൂം കാണണമെന്ന് പറഞ്ഞാലോ അതുകൊണ്ടാ ഇവിടെ ക്ലീൻ ചെയ്യാൻ ഞാൻ തന്നെ വന്നത് ഇവിടെ തൂക്കും തുടക്കൊന്നും വേണ്ട ഈ മുറി കാണാൻ ആരും വരികയും വേണ്ട ഇങ്ങ പോയേ ആ കുട്ടി കാണാൻ സുന്ദരിയാണോ ദേവണ്ണ എനിക്കറിയില്ല അറിയില്ലെന്നോ അണ്ണും പെണ്ണ് കാണാൻ പോയിട്ട് പെണ്ണിനെ കണ്ടില്ലേ ഞാൻ നോക്കിയില്ല അത് കള്ളം പെണ്ണ് കാണാൻ പോയിട്ട് പെണ്ണിനെ നോക്കിയില്ലെന്ന് പറഞ്ഞ ആരെങ്കിലും വിശ്വസിക്കോ വലിയ ജാട കാണിക്കില്ലേ ദേവണ പറ പിന്നെ സുന്ദരിയാണോ ഏകദേശം ആരെ പോലെ ഉണ്ടാവും ഉദോഹന നോട്ട് ആരും ഒന്ന് പറയുക ഈ നാട്ടിലെ ഏറ്റവും വലിയ സുന്ദരിയാരാ ആ അല്ലി ടീച്ചർ സുന്ദരിയ നല്ല വെളുത്ത നിറം ആവശ്യത്തിന് വണ്ണം നല്ല നീളമുള്ള മുടി അല്ലി ടീച്ചറിന് അത്രയും സൗന്ദര്യം ഉണ്ടോ അണ്ണ പറ ദേവണ്ണ അത്രയും സൗന്ദര്യം ഉണ്ടോ ദേവണ്ണനെ മാച്ചാവണമെങ്കിൽ മിനിമം അല്ലി ടീച്ചറിനെ പോലെങ്കിലും ഉണ്ടാവണം ഉണ്ടോ അണ്ണ ഞാൻ നോക്കില്ലെന്ന് പറഞ്ഞില്ലേ ഗംഗ ഒന്ന് പോകുന്നുണ്ടോ ദേവണ്ണന്റെ നെഞ്ചിലിപ്പൊ തീ പിടിച്ചു തുടങ്ങി ഇന്നിവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും അതുപോലെ മുങ്ങ അതിലിപ്പൊരു വഴി അച്ഛൻ ദേഷ്യപ്പെടുമായിരിക്കും അച്ഛൻ എന്തെങ്കിലും പറഞ്ഞ് സമാധാനിപ്പിക്കാം ഞാൻ തോറ്റുകൊടുത്ത ഇല്ല തോറ്റുകൊടുക്കില്ല
മര്യാദ ഓർത്ത് പക്ഷേ ഇഷ്ടമില്ലാത്ത കല്യാണത്തിന് നിന്ന് തരണമെന്ന് പറഞ്ഞ അവൻ അനുസരിക്കൂ? തല്ലി അനുസരിപ്പിക്കാൻ പറ്റുന്ന പ്രായമാണോ ദേവൻകുഞ്ഞിനെ? ഈ ഇഷ്ടമില്ലാത്ത കല്യാണം എന്ന് പറഞ്ഞാലേ ഇഷ്ടമില്ലാത്ത പെണ്ണ് എന്നർത്ഥം. ഏതെങ്കിലും പെണ്ണിനോട് ഇഷ്ടമുണ്ടോന്ന് ആയമ്മ പലവട്ടം ചോദിച്ചിട്ടില്ലേ അവനോട്? ഇല്ലെന്നല്ലേ അവൻ പറഞ്ഞത്? ഇല്ലെന്നൊന്നും ദേവൻകുഞ്ഞ് പറഞ്ഞിട്ടില്ല. അപ്പൊ ഉണ്ടെന്ന് പറഞ്ഞു? ഇല്ലെന്നും പറഞ്ഞില്ല, ഉണ്ടെന്നും പറഞ്ഞില്ല. ഏതെങ്കിലും ഒരു പെൺകുട്ടി മനസ്സിൽ കയറി പറ്റിട്ടുണ്ടെങ്കിൽ അവനത് തുറന്നു പറയില്ലേ? ഇത്രയായിട്ടും പറയാത്ത സ്ഥിതിക്ക് അങ്ങനൊന്നും ഇല്ലെന്നല്ലേ അതിന്റെ അർത്ഥം? പറയാൻ മടിച്ചിട്ടാണെങ്കിലോ? അവന്റെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടോ? ആയമ്മയ്ക്ക് അറിയാമെങ്കിൽ പറയേ, നമുക്കത് ആലോചിക്കാം. അതങ്ങനെ പവിത്രയുടെ വീട്ടുകാരോട് വരണ്ട എന്ന് ഞാൻ വിളിച്ചു പറയാം. പാതി വഴി വന്നിട്ട് അവർ തിരിച്ചു പൊയ്ക്കോട്ടെ. പക്ഷേ ആയമ്മ ഉറപ്പു തരണം, ദേവന്റെ മനസ്സിൽ ഒരു പെൺകുട്ടി ഉണ്ടെന്നും അവൾ ഈ കുടുംബത്തിലേക്ക് ചേരുന്നവളാണെന്നും. ഞാൻ എങ്ങനെ ഉറപ്പു തരാനാ? ദേവൻകുഞ്ഞ് എന്നോട് പോലും ഒന്നും തുറന്നു പറഞ്ഞിട്ടില്ല. അവൻ പറഞ്ഞിട്ടില്ലാത്ത സ്ഥിതിക്ക് അങ്ങനെയൊന്നില്ല എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. ഓരോ തോന്നലിന്റെ പുറത്ത് ആയമ്മ കഥകൾ ഉണ്ടാക്കണ്ട. അവൻ കടന്നു കളയാതെ നോക്ക്, ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാം. ഞാനേ പുറത്തുനിന്ന് വാതിലുകളെല്ലാം പൂട്ടാൻ പോവുക. തുറക്കാൻ പറ്റുന്നില്ലല്ലേ? അതെ, പുറത്തൊന്ന് ലോക്ക് ചെയ്തിരിക്കുക. പറഞ്ഞ സമയത്ത് തന്നെ എത്തിയല്ലോ. അത് പിന്നെ പറയാനുണ്ടോ? പട്ടാളത്തിൽ നിന്ന് വിരമിച്ചെങ്കിലും ഇപ്പോഴും പട്ടാളച്ചിട്ട. ഒരു വാക്ക് പറഞ്ഞ ഒരു കടുമണിയോളം അങ്ങോട്ടും ഉണ്ടാവില്ല, ഇങ്ങോട്ടും ഉണ്ടാവില്ല. തറവാടുത്തു എന്ന് പറയുന്നതാ. വരൂ, ഇരുന്ന് സംസാരിക്കാം. വന്നാട്ടെ. ഇതാ എന്റെ വീട്. പാലസ് വീടെന്നാ നാട്ടുകാര് പറയുന്നത്. അത്രയ്ക്കൊന്നുമില്ലെന്ന് എനിക്കറിയാം. അയ്യോ, തെറ്റിദ്ധരിക്കല്ലേ, ഞാൻ കേമത്തം പറഞ്ഞൊന്നും അല്ല. വീട് കാണാൻ വരുന്നവരെ ആദ്യം വീടല്ലേ പരിചയപ്പെടുത്തേണ്ടത്, അതുകൊണ്ട് പറഞ്ഞതാ. വീട് കാണുക എന്ന് വെച്ചാ
കെട്ടിച്ചയക്കുന്ന പെണ്ണിന് പെരുമാറാനുള്ള സ്ഥല സൗകര്യം ഉണ്ടോന്ന് നോക്കല. വീരഭദ്രൻ മുതലാളിയുടെ വീട് കാണാൻ വന്നത് തന്നെ അല്പത്തര. എന്തായാലും അങ്ങനെ ഒരു നാട്ടു നടപ്പുണ്ടല്ലോ, അതുകൊണ്ട് വന്നതേ ഉള്ളൂ. ഇവിടെയുള്ളവരൊക്കെ ഇവിടെ വെച്ചൊന്ന് പരിചയപ്പെടുകയും ചെയ്യാലോ. ആ മോളുവാ, എന്റെ ഭാര്യ മരിച്ചുപോയി, എനിക്ക് രണ്ടാമക്കളാ. ദേവം മൂത്തവനാ, ഇത് ആർച്ച മരുമകളാ, ഇളയവന്റെ ഭാര്യ. നിങ്ങൾ വരുന്നത് കൊണ്ട് ഓഫീസിൽ ഇന്ന് പോവണ്ടെന്ന് ഞാൻ വിഷ്ണുവേട്ടനോട് പറഞ്ഞതാ. അപ്പോഴാ ഫോൺ വന്നത്, അത്യാവശ്യമായി എറണാകുളത്ത് ചെല്ലാൻ പറഞ്ഞുകൊണ്ട്. വിഷ്ണുവിന് ബിസിനസ് കഴിഞ്ഞേ ഉള്ളൂ എല്ലാം. ആ ഇത് ആയമ്മ, എനിക്കൊരു മൂത്ത സഹോദരിയെ പോലാ. കുഞ്ഞുങ്ങളെ നോക്കാൻ വന്നതാ, ഞങ്ങളിൽ ഒരാളായി മാറി. ദേവൻ എവിടെ കണ്ടില്ലല്ലോ. ആയമ്മേ, ദേവനോട് വരാൻ പറ. കണ്ണാ, 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 കണ്ണും പോയെന്നാ തോന്നുന്നേ. അവരുടെ മുന്നിൽ അങ്ങുന്നിന്റെ മാനം പോകുമല്ലോ എന്റെ ഈശ്വര. ഇവിടെ എവിടെയില്ല, എല്ലാവരുടെയും കണ്ണു വെട്ടിച്ച് ഓടിപ്പോയെന്നാ തോന്നുന്നു. ഇവരോട് ഞാൻ എന്തു പറയും, ഇന്നേ വരെ ഒരാളുടെ മുമ്പിൽ തലകുനിച്ച് നിൽക്കേണ്ടി വന്നിട്ടില്ല എനിക്ക്. ദേവം കുഞ്ഞ് ഇങ്ങനെ ഒരു ചതി ചെയ്യുമെന്ന് ഞാനും കരുതിയില്ല. ഇവിടെ വന്നിരിക്കുന്നത്, അവരെത്തി. വരാനാ പറഞ്ഞത്? എടാ വരാൻ. മറ്റു കാര്യങ്ങളിൽ ഇന്ന് തന്നെ ഒരു തീരുമാനത്തിലെത്തിയാൽ നന്നായിരുന്നു. മറ്റു കാര്യങ്ങളെന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിച്ചത്? പൊന്നിന്റെയും പണത്തിന്റെയും കാര്യമാണോ? കല്യാണം കഴിച്ചു കൊണ്ടുവരുന്ന പെണ്ണിന്റെ കാശ് കൊണ്ട് വേണ്ട എന്റെ മോന് ജീവിക്കാൻ. അയ്യോ, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. കല്യാണം ഏകദേശം എപ്പം നടത്താൻ പറ്റുമെന്നൊന്ന് അറിഞ്ഞാൽ മറ്റൊന്നും കൊണ്ടല്ല. പവിത്രയുടെ ചേട്ടൻ എന്റെ മൂത്ത മകൻ, അവൻ ലണ്ടനില്ല. നേരത്തെ ഡേറ്റ് അറിഞ്ഞാലല്ലേ അവന് ലീവ് ശരിയാക്കാൻ കഴിയും. ഒരു കല്യാണം എന്നൊക്കെ പറയുമ്പം എല്ലാം കൂടെ ഒന്ന് ഒരുക്കാൻ ഒരു മാസമെങ്കിലും വേണ്ടിവരില്ലേ? മിഥുനം കഴിയാറായി, കർക്കിടകത്തി വേണ്ട, ചിങ്ങമാസം നടത്താം. ചിങ്ങി ആദ്യം എന്ന് പറയുമ്പോ ഒരു 35-40 ദിവസം കിട്ടും, അത് മതി. അച്ഛാ, ഇത്ര പെട്ടെന്നാ? പെട്ടെന്നല്ലോ, 40 ദിവസത്തോളം ഇല്ലേ. അച്ഛാ, പക്ഷെ ഞാൻ അത് നമുക്ക് പിന്നെ സംസാരിക്കാം. ആ അപ്പോ പറഞ്ഞതുപോലെ ചിങ്ങത്തിൽ കല്യാണം. കണ്ണ, അച്ഛൻ എന്ത് ഭാവിച്ച? എന്റെ അച്ഛൻ തന്നെ എന്റെ കാര്യത്തിൽ തീരുമാനം എടുക്കാനുള്ള അവകാശമുണ്ട്, അതൊക്കെ സമ്മതിച്ചു. പക്ഷെ കല്യാണം കഴിക്കേണ്ട ഞാനല്ലേ? എന്നോടൊരു വാക്കുപോലും പറയാതെ വീട്ടിൽ തടങ്കിൽ ഇരുന്ന പോലെ പൂട്ടിയിട്ടിട്ട് കല്യാണം തീരുമാനിക്കാന്ന് പറഞ്ഞ? അതറിഞ്ഞ മോൻ സമ്മതിക്കില്ല എന്നറിയാവുന്നത് കൊണ്ടല്ലേ. അപ്പോ അച്ഛനത് അറിയാല്ലേ എനിക്ക് കല്യാണത്തിന് സമ്മതമില്ലാന്ന്? അച്ഛൻ അറിയാം, പിന്നെ എന്ത് ധൈര്യത്തില വീട് കാണൽ ചടങ്ങിന് അവരോടെല്ലാവരോടും ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ?
എന്നിട്ട് തീരുമാനിക്കുകയും ചെയ്തിരിക്കുന്നു. ചിങ്ങത്തില കല്യാണം ഒന്നും സമ്മതമല്ലെങ്കിൽ അങ്ങുന്നിനോട് മോൻ തുറന്നു പറയണം. അപ്പോ എന്തുകൊണ്ട് സമ്മതമല്ലെന്ന് അങ്ങുന്ന് ചോദിക്കൂ. അതിന്റെ കാരണം മോൻ തന്നെ പറയണം. അതിനുള്ള തന്റെ ഉണ്ടോ നിനക്ക്? മനസ്സിലുള്ളത് തുറന്ന് പറയൂല്ല, തീരുമാനമെടുക്കാൻ മറ്റുള്ളവരെ സമ്മതിക്കൂല്ല. അത് ശരിയല്ലല്ലോ കണ്ണ. എന്റെ ജീവിതമല്ലേ, എനിക്കൊരു തീരുമാനം ഉണ്ടാവുമല്ലോ. അത് തുറന്നു പറയാൻ എനിക്ക് സമയമായിട്ടില്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല. അതിന്റെ പേരിൽ അച്ഛൻ എടുത്തു ചാടി തീരുമാനം എടുക്കാന്ന് പറഞ്ഞ അത് നടക്കില്ലായ്മ. ആയമ്മ അച്ഛനോട് പറഞ്ഞേക്ക്. ആയമ്മ ഇടനിലക്കാരിയാക്കണ്ട. നിനക്ക് പറയാനുള്ളത് നീ അച്ഛനോട് നേരിട്ട് പറയും, എനിക്ക് പറയാനുള്ളത് ഞാനും നിന്നോട് നേരിട്ട് പറയാം. എന്താ പറയാനുള്ളത് പറ? അവർ വരുന്ന കാര്യം അച്ഛൻ എന്നോട് പറയായിരുന്നു. ഞാൻ നിന്റെ കല്യാണക്കാര്യം പറയാൻ തുടങ്ങിയിട്ട് മാസങ്ങൾ കുറെ ആയില്ലേ. നിന്റെ ഭാഗത്തു നിന്ന് ഇതുവരെ അനുകൂലമായ ഒരു മറുപടി ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഞാൻ മുന്നിട്ടിറങ്ങി. അതൊരച്ഛന്റെ കടമയാ. ചെറുപ്പത്തിലെ നിങ്ങളുടെ അമ്മ നമ്മളെ വിട്ടുപോയി. പറക്കമുറ്റാറായ രണ്ട് കുഞ്ഞുങ്ങളെ ഇടത് കൈകൊണ്ടും വലത് കൈകൊണ്ടും നെഞ്ചോട് ചേർത്ത് വളർത്തി. ആവശ്യമുള്ളതൊക്കെ തന്നു. നന്നായി ജീവിക്കാനുള്ള ചുറ്റുപാടുകളും ഉണ്ടാക്കി തന്നു. ഇത്രയും കാലത്തിനിടയ്ക്ക് ഞാൻ ഒരിക്കലും എന്നെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല. ജീവിച്ചത് രണ്ടു മക്കൾക്ക് വേണ്ടി മാത്രമാ. തുണയില്ലാതെ കഴിഞ്ഞുകൂടുന്നതിന്റെ വേദന നന്നായി അറിഞ്ഞതാ ഞാൻ. എന്റെ മക്കൾക്ക് ആ അവസ്ഥ വരരുതെന്ന് ഞാൻ ചിന്തിച്ചാൽ അത് തെറ്റാണോ? നീ പറ. എടാ, വിഷ്ണുവിനെ കുറിച്ച് എനിക്ക് വേവലാതി ഇല്ല. സാഹചര്യങ്ങളനുസരിച്ച് അവന് നീങ്ങാൻ അറിയാം. പക്ഷേ നീ അങ്ങനല്ല. നീ നിന്നെക്കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. നാളെക്കുറിച്ച് നിനക്ക് ചിന്തയില്ല. അതറിയാവുന്നതുകൊണ്ട് അച്ഛൻ വേണ്ടത് ചെയ്യുന്നു. അച്ഛൻ തീരുമാനമെടുത്തതുകൊണ്ട് നിന്റെ ജീവിതം നാനാവിധമായി പോയെന്ന് നീ പറയാൻ ഇടവരരുത്. ആ ഉറപ്പ് എനിക്കുണ്ട്. അതില് എനിക്കെതിരെ അഭിപ്രായമൊന്നുമില്ല. നല്ല ബന്ധം തന്നെയാ അച്ഛൻ എനിക്ക് വേണ്ടി കണ്ടത്. ആ വിശ്വാസം എനിക്കുണ്ട്. പക്ഷേ കല്യാണം എന്നൊക്കെ പറയുമ്പോ മനസ്സുകൊണ്ട് അതിന് തയ്യാറാവണ്ടേ? എടാ, ചിങ്ങത്തിലേ ഉള്ളൂ കല്യാണം. മനസ്സിനെ പാവപ്പെടുത്തിയെടുക്കാൻ 10-45 ദിവസം പോരേ നിനക്ക്. അച്ഛാ, എടാ, കല്യാണത്തിന് എന്തിനാ നീ ഇങ്ങനെ പേടിക്കുന്നത്? കൂട്ടിനൊരാളുണ്ടാകുന്നത് നല്ലതാ മോനെ. അച്ഛന് പ്രായമായി. വിഷ്ണു ഒരു അച്ഛനാകാൻ പോവുക. നിന്റെ കുഞ്ഞിനെ കൂടെ ലാളിച്ചിട്ട് വേണം അച്ഛന് കണ്ണടയ്ക്കാൻ. പിന്നെ ആശുപത്രി കിടക്കുന്ന ചിന്നനെ കാണാൻ പോണ്ടേ? ഫാക്ടറി ലോഡ് കയറ്റണ്ടേ? ഇത് പൊളിക്കാനും പറ്റുന്നില്ലല്ലോ. ഇത് ഓറഞ്ചോ അതോ കരിങ്കല്ലോ? നല്ല പരിക്കുണ്ടല്ലോ. അവന്മാര് കാര്യട്ട് എന്നെ എടുത്ത് പെരുമാറിയല്ല. എടാ, എന്ത് പറഞ്ഞ തല്ലിയേ? ആരാവന്മാര്? ഇതിനുമുമ്പ് നീ അവന്മാരെ കണ്ടിട്ടുണ്ടോ? എടാ, നീ എന്താ മിണ്ടാതേ? എടാ, നിനക്കെന്താണ് എന്നോടൊരു പിണക്കം പോലെ? അണ്ണനോട് പിണങ്ങാൻ ഞാനാരാ? അല്ലെങ്കിൽ തന്നെ ഞാൻ പിണങ്ങി അണ്ണൻ എന്താ കുഴപ്പം? അണ്ണൻ വലിയ മുതലാളി, ഞാൻ ഒരു സാധാരണ പണിക്കാരൻ. തല്ലുകൊണ്ട് കിടന്നാലും ചത്താൽ പോലും അണ്ണനെ പോലുള്ള ഒരു തിരിഞ്ഞു നോക്കില്ല. അതിന്റെ കാര്യമില്ലല്ലോ. ഈ ഒരു തോട്ടത്തൊഴിലാളിയുടെ ജീവന് അത്രയ്ക്കും വിലയില്ലേ ഉള്ളൂ? ഓ, അപ്പൊ അതാണ് കാര്യം. അത് തന്നെ കാര്യം. തല്ലുകൊണ്ട് കിടന്ന എന്റെ നിലവിളി കേട്ടെത്തിയ നാട്ടുകാരാ എന്നെ ഇവിടെ കൊണ്ടെത്തിച്ചത്. അപ്പൊ തന്നെ ഞാൻ അണ്ണനെ വിളിച്ചു. ഒരു മൊബൈൽ ഫോൺ വാങ്ങാന്ന് പറഞ്ഞ അണ്ണൻ കേക്കില്ലല്ലോ. വീട്ടിലെ ഫോണിലാ വിളിച്ച. വീരഭദ്രൻ സാറാ ഫോൺ എടുത്തത്. താറിനോട് ഞാൻ കാര്യം പറഞ്ഞു. അണ്ണനോട് പറഞ്ഞോളാന്നും പറഞ്ഞ് താറ് ഫോണും വെച്ചു. അണ്ണൻ വരുന്നുണ്ടോ എന്ന് നോക്കി നോക്കി ഞാനും ഇരുന്നു. എന്നിട്ടോ എന്നെ ഒന്ന് തിരിഞ്ഞു പോലും നോക്കാതെ അണ്ണൻ വീട്ടിൽ കിടന്ന് സുഖമായിട്ട് ഉറങ്ങി.
ദേഹത്തോട്ടുള്ള കളിയൊന്നും വേണ്ടണ, ഫുള്ള് ഉടഞ്ഞിരിക്കുക. നീ കാര്യം അറിയാതെ പെണ്ണുങ്ങളെ ജന, ഞാൻ വീട്ടിൽ തടങ്ങില്ലായിരുന്നു എന്ന് പറഞ്ഞ നീ വിശ്വസിക്കോ? വീട്ടിൽ തടങ്ങില്ലോ. എന്റെ അച്ഛനെ നിന്ന് ഞാൻ അങ്ങനെ ഒരു ചതി പ്രതീക്ഷിച്ചിരുന്നില്ല. ആയിമ പോലും എന്നോടെല്ലാം മറച്ചു വെച്ചെന്ന്, അതാ എനിക്ക് ഏറ്റവും വലിയ സങ്കടം. എന്താണ്? അന്ന് അച്ഛന്റെ കൂടെ പെണ്ണ് കാണാൻ പോയത് ഞാൻ പറഞ്ഞിരുന്നില്ലേ? അല്ലി ടീച്ചറിന്റെ ഒരു കൂട്ടുകാരി അണ്ണൻ ആ കുട്ടിയുടെ പേരും പറഞ്ഞായിരുന്നു. ആ പവിത്ര. അവളെ കല്യാണം കഴിക്കാൻ എനിക്ക് താല്പര്യമില്ലെന്ന് ഞാൻ അച്ഛനോട് പറഞ്ഞതാ. ഇന്നവളുടെ വീട്ടുകാർ വന്നിരുന്നു, അച്ഛൻ വിളിച്ചു വരുത്തി. പയ്യന്റെ വീട് കാണാൻ ചടങ്ങിന്. അത് ചോദിക്കാനുണ്ടോ? ചിങ്ങത്തില് കല്യാണം പറഞ്ഞ് ഉറപ്പിച്ചിട്ടാ അവര് പോയത്. ഇത് പ്രശ്നമാകുമല്ലണ്ണാ. വീരഭദ്രൻ സാർ ഒരു കാര്യം തീരുമാനിച്ചതാ. ഇനി അല്ലി ടീച്ചറിന് ഇഷ്ടമാണെന്ന് അണ്ണൻ തുറന്നു പറഞ്ഞാലും, തീരുമാനിച്ച കല്യാണത്തിൽ നിന്ന് പിന്മാറാൻ വീരഭദ്രൻ സാറ് സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിൽ നിന്ന് തലയുരാൻ എന്തെങ്കിലും ഒരു വഴി പറടാ. വഴി ഞാൻ പലതവണ പറഞ്ഞു തന്നിട്ടുള്ളൂ. അല്ലി ടീച്ചറിനെ കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ടെന്ന് എല്ലാരോടും തുറന്നു പറയാൻ ഞാൻ പറഞ്ഞിട്ട് അണ്ണൻ കേട്ടാ? ഇപ്പൊ ഇവിടെ വന്നിരുന്ന് ഇങ്ങനെ അന്തം വിട്ട് ആലോചിച്ചിട്ട് ഒരു കാര്യമില്ല. തീരുമാനം എടുക്കേണ്ട സമയത്ത് തീരുമാനം എടുക്കണമായിരുന്നു. എന്ത് നോക്കുന്ന, ഇനി വീരഭദ്രൻ സാറ് കണ്ടുവച്ച പെൺകുട്ടിയെ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കി. അല്ലാതെ ഞാനെന്ത് പറയാനാ? പ്രേമൊന്നും അണ്ണന് പറഞ്ഞിട്ടുള്ള പണിയല്ല, അതിന് കുറച്ച് തന്റെ ഇടമൊക്കെ വേണം. അയ്യോ, ആയമ്മ പറയുമ്പോഴാ ഞാൻ അറിഞ്ഞത്. പാവം ചിഞ്ഞനോട്, ആരാ ഇത്രയും വലിയ ദുഷ്ടതരം ചെയ്തേ? അറിയില്ല ഗംഗ, ഇരുട്ടടിയല്ലായിരുന്നു. അവര് രണ്ടുപേരുണ്ടായിരുന്നെന്ന് മാത്രം അറിയാം. ആയമ്മ പറഞ്ഞു കേട്ടപ്പോ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. ഞാൻ പ്രതീക്ഷിച്ച പോലെ പരിക്കുകളൊന്നുമില്ല. ഇവിടെ പരിക്ക്. തൊടല്ലേ.